കാസർഗോഡ് ജില്ലയിലെ പള്ളഞ്ചി പാണ്ടി റോഡിൽ പള്ളഞ്ചി ഫോറസ്റ്റിലുള്ള കൈവരിയില്ലാത്ത പാലത്തിൽ നിന്നും കാറ് പുഴയിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. കാറിലുണ്ടായിരുന്ന റാഷിദ് തസ്രീഫ് എന്നിവരെ കുറ്റിക്കോൽ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഒഴുക്കിൽപ്പെട്ട ഇരുവരും വെള്ളത്തിൽ മരത്തിൽ പിടിച്ച് കിടക്കുകയായിരുന്നു. കാസർഗോഡ് ചില പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. മധുവാഹിനി പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന വിവരം നേരത്തെ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. ഫൈസൽ ചേരുന്നു. ഫൈസൽ, ഈ മഴ കൂടിയാകുമ്പോഴാണ് ജലനിരപ്പ് അതുപോലെ ഉയരത്തിലായിരിക്കും, അത്ഭുതകരമായ രക്ഷപ്പെടണമെന്ന് പറയേണ്ടി വരും. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആവർത്തിക്കാമോ? പറഞ്ഞോളൂ ഫൈസൽ, എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് ഫൈസലിന് ലഭിച്ച വിവരങ്ങൾ? പറഞ്ഞോളൂ. അബ്ജോദ്, നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ജില്ലയിൽ പള്ളഞ്ചി പാണ്ടി റോഡിലാണ് ഇത്തരത്തിലൊരു ഫോറസ്റ്റിലുള്ള ഒരു കൈവരി ഇല്ലാത്ത വാഹനത്തിന് ഈ പാലത്തിൽ കൂടി ഈ കാറ് പോയത്. അങ്ങനെ കാറിലുണ്ടായിരുന്ന റാഷിദ് തസ്രീഫ് എന്നിവരാണ് ഇവർ ഈ കൈവരി ഇല്ലാത്തതുകൊണ്ട് തന്നെ പുഴയിലേക്ക് മറിയുകയായിരുന്നു. ഇത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുന്നത്. ഇവിടെ പുഴയിൽ നല്ല കുത്തൊഴുക്കുണ്ട്, നല്ല കലങ്ങിയ വെള്ളമാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒഴുകിൽപ്പെട്ട ഇവർക്ക് ഭാഗ്യത്തിന് ആ പുഴയിലൊക്കെ ധാരാളം ചെടികൾ അല്ലെങ്കിൽ കാട്ട് മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു മരത്തിൽ പിടുത്തം കിട്ടി അങ്ങനെ അവരവിടെ നിലയുറപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് ഫയർഫോഴ്സ് എത്തി പ്രത്യേക ഒരു ഡിങ്ങി ഇട്ടുകൊടുത്തുകൊണ്ട് കയറ് കെട്ടി വലിച്ച് ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇവകൾക്ക് ആർക്കും വലിയ പരിക്കൊന്നുമില്ല. ഇവർക്ക് രക്ഷപ്പെടാനായത് ഈ കാറിൽ നിന്ന് ഇവർക്ക് പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് പുറത്തിറങ്ങാനായിരുന്നു തന്നെയാണ് ഒരു ഭാഗ്യം. അതുകൊണ്ട് തന്നെ ഈ മരത്തിൽ പിടുത്തം കിട്ടി അങ്ങനെ അവിടെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഫയർഫോഴ്സ് നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഈ ശക്തമായ കുത്തൊഴുക്കിനെ മറികടന്നുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ശരി ഫൈസലാണ്, അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. ഈ മഴ കൂടിയായതുകൊണ്ട്, പെരുമഴ കൂടിയായതുകൊണ്ട് കുത്തി ഒഴുകുന്ന പുഴയിലാണ് അവർ പിടുത്തം കിട്ടിയ മരത്തിൽ പിടിച്ചു കിടക്കുകയും പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തത്. ഈ